നമ്മുടെ ഭാരതം പണ്ടുതൊട്ടേ ഒരു മാസാണ്. പക്ഷേ ഇടക്കാലത്ത് ഈ ഭാരതത്തിൻ്റെ ഭരണസാരഥ്യത്തിൽ ഇരുന്നത് കുറച്ച് നട്ടലില്ലാത്തവന്മാരായതിനാൽ ആ മാസിവിറ്റി അല്ലെങ്കിൽ ആ മാസീവ് ആസ്പെക്റ്റിൽ നിന്നൊക്കെ ഭാരതം അങ്ങ് പുറമോട്ട് ഒത്തിരി പോയിരുന്നു. അപ്പോഴാണ് നമുക്കറിയാം നരേന്ദ്രമോദിജി എന്ന ഒരു ബഹുമാന്യനായിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള വ്യക്തിത്വം ഇന്ത്യയുടെ ഭരണസാരഥ്യത്തിലേക്ക് ഏറുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വലംകൈയായി തന്നെ നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുണ്ട്, ഇടംകൈയായിട്ട് രാജ്നാഥ് സിംഗ് ഉണ്ട്, കേന്ദ്ര പ്രതിരോധ മന്ത്രി, ഒപ്പം തന്നെ അനവധി നിരവധി ഒരു ടീം, ഒരു വലിയ ഒരുപറ്റം വലിയ രീതിയിൽ ഒരു എന്താ കാര്യപ്രാപ്തിയുള്ള കുറേ ആളുകളാണ് നരേന്ദ്രമോദിജിക്കൊപ്പം ഉള്ളത്. നമുക്കറിയാം വളരെ സുദൃഢമായി ഇന്ത്യയുടെ ഭരണം മുന്നോട്ട് പോകുന്ന സമയത്താണ് ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കി ഒരു മഹാമാരി വന്നത്, മഹാവ്യാധി എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് കൊറോണ, COVID-19 എന്ന വൈറസ് ലോകമാകമാനം അങ്ങ് ഒരു നമുക്കറിയാം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ അത്ര വേഗതയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഇന്ത്യക്കാർ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. നമുക്കറിയാം പ്രത്യേകിച്ചും ലോകത്തെ എവിടെ ഒരു രാജ്യങ്ങളിലുണ്ടെങ്കിലും ആ രാജ്യങ്ങളിൽ അത്യാവശ്യം മികച്ച ഒരു നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹം ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യക്കാരാണെന്ന് നമുക്ക് എവിടെയും അഭിമാനത്തോടു കൂടി പറയാം. പക്ഷേ നമുക്കറിയാം നിർഭാഗ്യവശാൽ പല രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരും ഈ കൊറോണ ബാധിതരായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ആ ഒരു ഭീതിയിൽ കഴിയുമ്പോൾ തങ്ങൾക്ക് ഈ രോഗമുണ്ടോ ഇല്ലയോ ഒന്നൊന്ന് സ്ക്രീൻ ചെയ്യാൻ പോലുമുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഭരണകൂടം ഉണർന്നു പ്രവർത്തിച്ചത്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇറാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാർക്ക് കൊറോണ ടെസ്റ്റ് ഒരു സ്ക്രീനിങ് നടത്തുവാൻ ഇറാൻ വിസമ്മതിച്ചു. ഈ ഇറാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യയിലെ കുറച്ച് ഒരുപറ്റം ഇന്ത്യക്കാർ അവർ കൊറോണ ടെസ്റ്റിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടും ഇറാൻ അധികൃതർ അതിന് ചെവി കൊടുത്തില്ല. അവരെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി പിന്നാട്ട് പിന്നയാട്ട് എന്ന് പറഞ്ഞ് അവർ നീട്ടിക്കൊണ്ടുപോയ സമയത്താണ് ഇവർ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടുന്നത്. ഇവിടുന്ന് വളരെ കൃത്യമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇവിടുന്ന് ഏറ്റവും വലിയ ഒരു സൈനിക വിമാനം പോകുന്നു അവരെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല എയർലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ കുടുങ്ങിയിട്ടുള്ള എല്ലാ ഇന്ത്യക്കാരെയും പരിശോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള സർവ്വസജ്ജമായിട്ടുള്ള ലാബും മരുന്നുകളും ഉൾപ്പെടെയുള്ള സകലമാന ക്രമീകരണങ്ങളും കൊണ്ട് ഇറാനിലേക്ക് വിമാനം പറന്നു പോകുന്നു. അവിടെ ചെന്ന് ഇന്ത്യക്കാരെ മുഴുവൻ പരിശോധിക്കുന്നു, അവരെ മുഴുവൻ എയർലിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഇറാനിലുള്ള പരിമിതമായിട്ടുള്ള ഈ ഒരു സംവിധാനം, അതായത് പരിശോധനാ സംവിധാനം കണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ ലാബ് സൗകര്യങ്ങൾ, കൊറോണ ബാധ പരിശോധിക്കുവാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവിടെ കൊടുത്തിട്ട് പോകുന്ന ഇറാൻ അധികാരികളെ പോലും അമ്പരപ്പിച്ച നമ്മുടെ ഇന്ത്യയിലെ മരണമാസമല്ല കൊലമാസമാണ്. സ്വാഭാവികമായും നമുക്ക് പറയാൻ സാധിക്കും ഭാരതത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന രാജ്യം ഈ ഒരു അവസരത്തിൽ. നമുക്ക് കൃത്യമായി അറിയാം ഇന്ത്യക്കാർ, ഇറാൻ വിചാരിച്ചു ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യത്ത് തങ്ങളുടെ ഇസ്ലാമിക പരമാധികാര രാജ്യമാണ് തങ്ങളുടേത്, തങ്ങളുടെ ആത്മീയ നേതാവ് പറയുന്നതനുസരിച്ചൊക്കെ തങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ, ആദ്യം ഞങ്ങളുടെ പൗരന്മാർ, ഞങ്ങളുടെ പൗരന്മാരെ നോക്കിയിട്ട് ഇന്ത്യക്കാരെ നോക്കാം, ഇങ്ങനെയൊക്കെ വലിയ തെള്ളിക്കൊണ്ടിരുന്ന ഇറാൻകാർ. അവിടെ ഇറാനിലെ സാധാരണക്കാരെ ജനങ്ങളെയല്ല നമ്മളീ പറയുന്നത്, കൊറോണ കോവിഡ് ബാധിച്ച് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെയല്ല പറഞ്ഞത്, ഇറാനിലെ ഭരണകൂടത്തിൻ്റെ ദാർഢ്യത്തെ പറ്റിയാണ് പറഞ്ഞത്. അത് നേരിൽ കണ്ട നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു, പോവുക, നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരിക, അവിടെ ചെന്ന് അവർക്കെല്ലാം പരിശോധന നടത്തി സങ്കീർണാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട അവസ്ഥയിലുള്ള ചില ആളുകളെ പ്രത്യേകം മാറ്റി മറ്റുള്ള ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ പരിശോധിക്കുക. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇറാൻ ഇപ്പോഴും ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ പരിശോധിക്കുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഈ കൊറോണയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോയ അത്യാധുനികമായിട്ടുള്ള ലാബ് സൗകര്യം ഉൾപ്പെടെ ഇറാൻ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ ഇതുകൊണ്ട് ചികിത്സിച്ചിട്ട് ഭേദമാക്കൂ, രോഗം കണ്ടുപിടിക്കൂ, ഭേദമാക്കൂ, ഞങ്ങളുടെ പൗരന്മാരെയും കൊണ്ട് ഞങ്ങൾ പറക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മൂക്കത്ത് വിരൽ വെച്ച് പോയി ഇറാൻ ഭരണകൂടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി പറയുന്നത്, ഇന്ത്യ ഭരിക്കുന്നത് മാസല്ല, മരണമാസല്ല, കൊലമാസമായിട്ടുള്ള ലോക ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നമുക്കറിയാം ഇന്ത്യ കൂറ്റൻ ഗ്ലോബ് മാസ്റ്റർ ഫ്ലൈറ്റിൽ ഫുൾ മെഡിക്കൽ ടീമിനെയാണ് ഇറാനിലേക്ക് അയച്ചത്. ഇതിൻ്റെ ഒരു നാൾവഴി ഇങ്ങനെയാണ്, മടങ്ങുമ്പോൾ ആ ലാബ് ഇറാൻ സംഭാവന ചെയ്ത് പോരാനാണ് നമ്മുടെ തീരുമാനം എന്നത് വളരെ വ്യക്തമായ രീതിയിൽ ലോകം മുഴുവൻ കൈയടിക്കുന്ന ഒരു തീരുമാനമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കി അവിടെ കുടുങ്ങിക്കിടക്കുന്ന 6000-ത്തോളം ഇന്ത്യക്കാർ അവിടെ ഉള്ള സാഹചര്യത്തിൽ അവിടെ ടെസ്റ്റിംഗ് ലാബ് സ്ഥാപിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പറഞ്ഞിട്ടുണ്ട്. ചൈനയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ വൈറസ് വ്യാപിച്ചിരിക്കുന്നത് ഇറാനിലാണ് എന്ന ഒരു വലിയ ഗുരുതരമായ സങ്കീർണമായ ഒരു സ്ഥിതിയും നിലവിലുണ്ട്. അത്
അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ, നമ്മുടെ സഹോദരങ്ങളെല്ലാം വളരെ ആശങ്കയിലുള്ളത്. 9000 പേരെയാണ് ഇറാനിൽ വൈറസ് ബാധിച്ചിരിക്കുന്നത്. ഇറാനിൽ ഉള്ള ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളോ തീർത്ഥാടകരുമാണ്. ഇറാനിലെ ഇന്ത്യക്കാർക്കായി ഇന്ത്യൻ വ്യോമസേന C-17 ഗ്ലോബ് മാസ്റ്റർ 3 ഹെവി മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ് ടെഹ്റാനിലേക്ക് അയച്ചിട്ടുള്ളത്. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ പരിശോധിക്കാൻ ആവശ്യമായ സൗകര്യം ഇറാനിൽ ഇല്ലാത്തതിനാൽ മെഡിക്കൽ ഉദ്യോഗസ്ഥരോടൊപ്പം ലബോറട്ടറി ഉപകരണങ്ങളും ഇറാനിലേക്ക് ഇന്ത്യൻ സർക്കാർ അയച്ചിരുന്നു. ആ ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞതും. ഉപകരണങ്ങളോടൊപ്പം പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിലെ മറ്റു 3 പങ്കാളികളായിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ പരിശോധിക്കാൻ ഇറാനിൽ തന്നെ ഒരു ലാബ് നമ്മൾ സ്ഥാപിക്കാൻ തന്നെ പദ്ധതിയുണ്ട് എന്നും നമുക്കറിയുന്നു. സ്വാഭാവികമായും ഇത്തരത്തിൽ തങ്ങളുടെ പൗരന്മാരെ കരുതാൻ അമേരിക്കയ്ക്ക് പോലും, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും ഓസ്ട്രേലിയക്കും ഒന്നും കഴിയാത്ത ഒരവസരത്തിലാണ് നമ്മുടെ രാജ്യം കൃത്യമായ രീതിയിൽ നമ്മളുടെ ഒരു ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തി ഇത്തരത്തിൽ നമ്മുടെ പൗരന്മാർ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇന്ത്യൻ പൗരന്മാർ ഭയക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഈ സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൃത്യമായ രീതിയിൽ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത്. ആ ഒരു അവസരത്തിലാണ് ഇറാന് ചുട്ട ഈ ഒരു അവസരത്തിലും നമ്മൾ മറ്റൊരു കാര്യത്തിൽ മേൽക്കോയ്മ പറയുകയല്ല, പക്ഷേ ഇറാൻ കാണിച്ച ഒരു ധാർഷ്ട്യത്തിന് അതേ നാണയത്തിൽ ഉരുളക്കുപ്പേരി കൊടുത്തിരിക്കുന്നു. ആ തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നു ഇന്ത്യ എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്.